എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ആദ്യമായി അശ്വതി നക്ഷത്രം. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേരിയ തോതിൽ മനഃപ്രയാസം അനുഭവത്തിൽ വരാം. ആരോഗ്യം ശ്രദ്ധിക്കണം. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ധനസമ്പാദനം ഒരു മുഖ്യ വിഷയമായി പരിഗണിക്കും. ശത്രുക്കളുടെ എതിർപ്പുകളെ അതിജീവിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. മനസ്സിരിപ്പ് മറ്റുള്ളവർ അറിയാതെ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാകും. ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ്. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. സാമ്പത്തികമായ പ്രശ്നങ്ങൾ അനുഭവത്തിൽ വരാം. സ്ത്രീകളെ വിശ്വസിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. ജോലിഭാരം അധികരിക്കും. അടുത്തത് മകരം നക്ഷത്രമാണ്. നഷ്ടപ്പെട്ട രേഖകൾ തിരികെ ലഭിക്കും. സർക്കാരിൽ നിന്നും അനുകൂലമായ പല നടപടികളും ഉണ്ടാകും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. വിഷമകരമായ പല പ്രവൃത്തികളും ഏർപ്പെടേണ്ടി വരും. ധനച്ചെലവ് ഉണ്ടാകും. ആപത്തുകൾ അനുഭവത്തിൽ വരാം. അടുത്തത് പുണർ നക്ഷത്രമാണ്. സംസ്കാര സമ്പന്നമായി പെരുമാറും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. അടുത്തത് പൂയം നക്ഷത്രമാണ്. ആരോഗ്യപരമായ അസ്വസ്ഥതകൾ അനുഭവത്തിൽ വരും. കുടുംബത്തിൽ സ്വസ്ഥത കുറവ് ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ആദർശം വിട്ട് ഒന്നും ചെയ്യുകയില്ല. കുടുംബത്തിൻ്റെ ചുമതലകൾ ഉത്തരവാദിത്തോടുകൂടി നിറവേറ്റും. അടുത്തത് മകം നക്ഷത്രമാണ്. സ്ത്രീകൾ കാരണം ചിലവ് കൂടും. ശാരീരികമായി ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകും. അടുത്തത് പൂരം നക്ഷത്രമാണ്. സുഹൃത്തുക്കളുടെ കണിയിൽ വീഴാതെ നോക്കണം. കാര്യസാധ്യത്തിനായി യാത്രകൾ ചെയ്യും. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. എല്ലാവരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. ദൈവീക ചിന്ത ഉടലെടുക്കും. അടുത്തത് അത്തം നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. പങ്കാളിയുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. സ്ത്രീകൾ മുഖേന സന്തോഷം ഉണ്ടാകും. സ്നേഹകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും. അടുത്തത് ചോതി നക്ഷത്രമാണ്. ജോലിയിൽ അനുകൂലമായ മാറ്റം പ്രതീക്ഷിക്കാം. ഉദ്യോഗസ്ഥരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. തുടർച്ചയായുള്ള പ്രയത്നത്തിന് ഫലം ലഭിക്കും. അപ്രതീക്ഷിതമായി ഭാഗ്യം കടാക്ഷിക്കും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ വിവാഹാദി കർമ്മങ്ങൾ നടക്കും. മറ്റുള്ളവരുടെ ആദരവ് നേടിയെടുക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. വിവാദങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. രോഗശാന്തി അനുഭവത്തിൽ വരും. അടുത്തത് മൂലം നക്ഷത്രമാണ്. വീട് പണി ആരംഭിക്കുകയോ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്യും. അടുത്തത് പുരാട നക്ഷത്രമാണ്. വിവാഹ ജീവിതത്തിൽ ചില വിഷമതകൾ അനുഭവത്തിൽ വരാം. കരുതലോടെ ഇരിക്കുക. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. പിതൃബന്ധുക്കളിൽ നിന്നും വിഷമാനുഭവങ്ങൾ ഉണ്ടാകും. സ്വദേശം വിട്ടു താമസിക്കുവാൻ താല്പര്യം കാണിക്കും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. ബന്ധുക്കൾ ശത്രുക്കളാകും. വ്യവഹാരങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് ഔട്ട നക്ഷത്രമാണ്. വ്യവഹാര വിജയം ഉണ്ടാകും. ദേവാലയ ദർശനം സാധ്യമാകും. അംഗീകാരം ലഭിക്കും. യാത്രാഗുണം ഉണ്ടാകും. അടുത്തത് ചതയം നക്ഷത്രമാണ്. ശത്രുവർദ്ധന ഉണ്ടാകും. ധനനഷ്ടം വന്നു ചേരാം. തരംതാഴ്ത്തപ്പെടൽ അനുഭവത്തിൽ വരും. അടുത്തത് പുലുരുട്ട നക്ഷത്രമാണ്. ബിസിനസ്സിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. സാമ്പത്തികമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. സുഖവും സമാധാനവും കുടുംബത്തിൽ വന്നു ചേരുന്നതായിരിക്കും. അനുകൂലമായ വിവാഹബന്ധം ഇന്നേ ദിവസം ആലോചനയായി വരുന്നതായിരിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. ഉന്നത സ്ഥാനിയിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും. ഉല്ലാസ യാത്രകളിൽ പങ്കെടുക്കും. ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.